സ്വന്തം ദുഃഖം വികായിക്കാമ മുഖം അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും സിനിമയോടുള്ള അഭിനിവേശത്തിന് ഒട്ടും കുറവില്ല മലയാളത്തിന്റെ മമ്മൂട്ടിക്ക്. സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടിയിലൂടെ എന്നും പിറവിയെടുത്തുകൊണ്ടേയിരിക്കും. അഭിനയ ജീവിതത്തിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് മലയാള സിനിമാ ലോകവും ആരാധകരും. ജന്മദിനത്തിൽ മമ്മൂട്ടി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ പാതിരാത്രിയിൽ തടിച്ചുകൂടിയ ഫാൻസ് കൂട്ടത്തെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്ടിലായിരുന്നു മമ്മൂട്ടി ഇത്തവണ. എങ്കിലും തനിക്കായി ഇത്രയും ദൂരം താണ്ടി വന്ന ഫാൻസിനെ നിരാശപ്പെടുത്താൻ മമ്മൂട്ടി തയ്യാറായില്ല. കേക്ക് മുറിച്ചും പൂത്തിരി കത്തിച്ചും മമ്മൂട്ടിക്ക് ജയ് വിളിച്ചും ആഹ്ലാദം പങ്കുവച്ച ആരാധകക്കൂട്ടത്തോട് വീഡിയോ കോളിലൂടെ വന്ന മമ്മൂട്ടി സംസാരിച്ചു. ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഭാര്യ സുൽഫത്ത്, മകൻ ദുൽഖർ സൽമാൻ, ദുൽഖറിന്റെ മകൾ മറിയം എന്നിവരെയും വീഡിയോ കോളിൽ കാണാമായിരുന്നു. ആരാധകർക്ക് നന്ദി പറഞ്ഞ മമ്മൂട്ടി വീഡിയോ കോളിൽ തുടർന്ന് കുടുംബത്തോടൊപ്പം കേക്ക് മുറിച്ചു. ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ നേരുകയും ചെയ്തു. ജന്മദിന ദിവസം വീടിന് മുന്നിലെത്തുന്ന ആരാധകരെ മട്ടുപ്പാവിൽ വന്ന് മമ്മൂട്ടി കാണാറുള്ളത് പതിവായിരുന്നു. മമ്മൂട്ടിയെ കണ്ട ശേഷം ആരാധകർ മടങ്ങുകയാണ് ചെയ്യുന്നത്. മുൻവർഷങ്ങളിൽ വീടിന് മുന്നിൽ തടിച്ചുകൂടി ആരാധകർക്ക് മമ്മൂട്ടി മധുരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ പിറന്നാൾ ആഘോഷത്തിന് ചെന്നൈയിലായിരുന്നു. ആഘോഷങ്ങൾക്ക് ശേഷം താരം കുടുംബത്തിനോടൊപ്പം വിദേശത്തേക്ക് പോകും. ഏകദേശം 20 ദിവസത്തോളം അവധി ആഘോഷിക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനമെന്ന വിവരങ്ങളുമുണ്ട്. അതേസമയം സിനിമാ ലോകത്തു നിന്നുള്ള സഹപ്രവർത്തകർ മമ്മൂട്ടിക്ക് ആശംസയുമായി എത്തുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഇച്ചാക്ക എന്ന് കുറിച്ചുകൊണ്ട് സ്നേഹ ചുംബനം നൽകുന്നൊരു ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. നിരവധി പേരാണ് മോഹൻലാലിന്റെ ഈ പോസ്റ്റിന് താഴെ മമ്മൂട്ടിക്ക് ആശംസകളുമായി എത്തുന്നത്. ഫാൻസ് തമ്മിൽ അടിയാണെങ്കിലും ഇരുവരും തമ്മിൽ കട്ട സൗഹൃദമാണെന്ന തരത്തിലും കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെ മോഹൻലാലിന്റെ ജന്മദിനത്തിൽ മമ്മൂട്ടി രാത്രി 12 മണിക്ക് തന്നെ ആശംസകൾ അറിയിച്ചിരുന്നു. അതേസമയം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുവെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇരുവർക്കും ഒപ്പമുള്ള ഒരു ഫോട്ടോ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചതോടെയാണ് ചർച്ചകൾ സജീവമായത്. ആന്റണി പെരുമ്പാവൂരും മമ്മൂട്ടിക്ക് ആശംസകൾ പങ്കുവച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണിപ്പോൾ രമേഷ് പിഷാരടി. രമേഷ് പിഷാരടിയും നേരം പുലരും മുൻപ് തന്നെ ജന്മദിനം ആശംസിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ അരികിൽ ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ ഫോണിലെ കാഴ്ചകൾ ആസ്വദിക്കുന്ന തന്റെ ഏറ്റവും ഇളയ പുത്രന്റെ ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടാണ് രമേഷ് പിഷാരടി മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത്. മമ്മൂട്ടിയുടെ വീടിനുള്ളിൽ പ്രവേശനമുള്ള ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് രമേഷ് പിഷാരടി. പിച്ചകപ്പൂവള്ളികൾക്ക് പടർന്നു കയറാനും പച്ചപ്പുൽ നാമ്പുകൾക്ക് പൂക്കുവാനും ചോല കൊടുത്ത ചേലിന് പിറന്നാൾ എന്നാണ് രമേഷ് പിഷാരടി കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം
സംവിധായകൻ വിജി തമ്പിയും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ലോക സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനം എന്റെ പുട്ടുറുമീസ് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് വിജി തമ്പി കുറിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിജി തമ്പി ആശംസകൾ നേർന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ലോക സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനം എന്റെ പുട്ടുറുമീസ് പ്രിയ മമ്മൂക്കിക്ക് ജന്മദിനാശംസകൾ. ഇനിയും കാലങ്ങളോളം ആയുസ്സും ആരോഗ്യവും നൽകി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നുവെന്നും വിജി തമ്പി കുറിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത സൂര്യമാനസത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. പുട്ടുറുമീസിന്റെ രൂപവും സംസാര ശൈലിയുമായിരുന്നു പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാകാൻ കാരണം. ചിത്രം പുറത്തിറങ്ങിയിട്ടിപ്പോൾ 32 വർഷം പിന്നിട്ടു. 1971 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി മമ്മൂട്ടി വേഷമിടുന്നത്. 73 കെ നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രത്തിലും അപ്രസക്തമായി വേഷങ്ങൾ ചെയ്തു. 1980 ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളായിരുന്നു മമ്മൂട്ടി എന്ന പേര് മലയാളിക്ക് സുപരിചിതമായി മാറിയത്. പിന്നീട് ഇങ്ങോട്ട് മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ പലതരം ഭാഷകൾ. പ്രായമെന്നത് മമ്മൂട്ടിക്ക് മുന്നിൽ വെറും അക്കങ്ങളായി മാറി. അദ്ദേഹത്തിന്റെ മനസ്സിനും ശരീരത്തിനും അന്നും ഇന്നും ചെറുപ്പം തന്നെയാണ്. അഭിനയ ജീവിതത്തിൽ വേഷങ്ങളുടെ വൈവിധ്യങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ തന്നിലെ നടനെ രാഗ്യം ഇനിക്കൊണ്ടിരിക്കുകയാണ് താരം ഇന്നും. ഈ ഓണക്കാലത്തും അദ്ദേഹത്തിന്റെ കാത്തിരുന്ന ചിത്രമായ ബസൂക്ക തിയേറ്ററിലെത്തുമെന്ന് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നതാണ്. ചിത്രത്തിനായി പുറത്തിറങ്ങിയ വീഡിയോ ശകലങ്ങളും അത്ര കണ്ട് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായതോടെ ചിത്രം ഇപ്പോൾ മറ്റൊരു തീയതിയിലേക്ക് റിലീസ് മാറ്റിയിട്ടുണ്ട്. ബസൂക്കയ്ക്ക് പുറമേ ആരാധകരിൽ ആവേശം നിറച്ചുകൊണ്ട് ഗൗതം വസ്തുമേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെയും ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഇന്ന് പുറത്തുവിട്ടു. വലിയ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിന്മേലും ആരാധകർക്കുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.